ഇവിടുന്നൊക്കെ അത്രയും ദൂരം സ്കൂളുകളിലേക്ക് പോകണേ ആ കുട്ടികൾ ബസ്സിൽ ഒരുപാട് നേരം അല്ലേ അജി, ഒരുപാട് നേരം ചെലവഴിക്കൂർ വേണ്ടേ സ്കൂളിലെത്താൻ? ഇവിടുത്തേക്ക് ഒരു അവസ്ഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, പണ്ട് കാലങ്ങളിലുള്ള ആളുകൾക്കൊന്നും പഠിപ്പുണ്ടാവില്ല, നമ്മളെ അച്ഛൻ്റെ അമ്മൻ്റെ ഒക്കെ കാലഘട്ടത്തിൽ പഠിപ്പുണ്ടാവും. അപ്പൊ ഇനിയുണ്ടാവുന്ന തലമുറയെങ്കിലും നല്ല രീതിയിൽ പഠിച്ച് നല്ല ഉദ്യോഗം നേടി വലിയൊരു തലത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് അവർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്കൊക്കെ വിട്ടുവിടുന്നത്. ഇത്രയും കഷ്ടപ്പെട്ട്, അതായത് തേഴില തോട്ടത്തില് ചപ്പ് നുള്ളിയിട്ടാണ് അവർ ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ട് കുട്ടികളെ എത്തിക്കുന്നത്. അപ്പോൾ പഠിച്ച് അങ്ങനെ പഠിച്ച ഒരുപാട് കുട്ടികൾ ജോലി കരസ്ഥമാക്കിയിട്ട് ഉണ്ടാക്കിയ വീടുകളൊക്കെ തന്നെയാണ് ഈ കാണുന്നതെല്ലാം. അന്നത്തെ കാലഘട്ടത്തിൽ 100 രൂപയ്ക്ക് 50 രൂപയ്ക്കൊക്കെ പണിയെടുത്ത് കങ്കാണി സമ്പ്രദായത്തിലൊക്കെ ജോലി ചെയ്ത് വന്ന ആളുകളൊക്കെ തന്നെയാണ് ഇന്നുള്ള നല്ല നിലയിലെത്തിയ കുട്ടികളൊക്കെ ആയിട്ട്, അവരുടെ കുട്ടികൾ മക്കളെ മക്കളൊക്കെ ആയിട്ട് നല്ല രീതിയിലേക്ക് എത്തിയത്. ഇപ്പോൾ ഈവൻ നമ്മൾ പോലും ആ ഒരു തലത്തിലേക്ക് മാറിയത്, അല്ലെങ്കിലൊക്കെ നമ്മൾ ഇന്നും ഈ എസ്റ്റേറ്റിൽ തന്നെ വർക്ക് ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് വരുമായിരുന്നു. ഈ പഠിപ്പ് വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒരു പുറത്തേക്ക് ഇറങ്ങിയതോടുകൂടിയാണ് ആ ഒരു ലെവലിലേക്ക് മാറ്റങ്ങൾ തന്നെ വന്നത്. ഈ ഭാഗത്ത് ഞാൻ ആദ്യം തൊട്ടേ പറയുന്ന ഒരു കാര്യം, തോട്ടം മേഖലയുമായി ബന്ധപ്പെട്ടവർ മാത്രമേ ഉള്ളൂ. ഏതെങ്കിലും ഒരു തലമുറ തോട്ടം തൊഴിലാളി ആയതിനു ശേഷം പഠിച്ച് വേറെ ജോലിക്ക് പോയി ഗൾഫിലൊക്കെ പോയി വീടൊക്കെ വെച്ച് അങ്ങനെ വളർന്നു വന്നൊരു സമൂഹം. വേറെ നമ്മൾ മറ്റ് സ്ഥലങ്ങളിലെ പോലെ കുടിയേറിപ്പാർത്ത് അങ്ങനെയല്ല, തോട്ടം തൊഴിലാളിയായി വന്ന് ഇവിടെ സെറ്റിലായി അതിന്റെ അടുത്തടുത്ത തലമുറകൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. പേര് പെട്ടെന്ന് ഓർമ്മയില്ല, ഒരാൾ ഗൾഫിലാണ്, അജു എന്നാണ് പേരും തോന്നുന്നു. അപ്പൊ അങ്ങനെ ഗൾഫിൽ പോയി നമ്മളോട് പ്രതികരിക്കുമ്പോൾ ചേട്ടൻ പറയുന്നുണ്ട്, ഗൾഫിൽ പോയി നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന പോലെയല്ല, ഗൾഫ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സ്വർഗ്ഗമൊന്നും എല്ലാം കഷ്ടപ്പെട്ടും ഒക്കെയാണ്. അപ്പൊ അങ്ങനെ സ്വരുക്കൂട്ടി വെച്ച കാശും കൊണ്ടും അല്ലെ ഇവിടുന്ന് ലോണെടുത്തും ഒക്കെ പണിത വീട് മുഴുവൻ നഷ്ടമായി പോയ ആളുകളുണ്ട്. അപ്പോൾ അജയും പറഞ്ഞത് ശരിയാണ്, ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഏതെങ്കിലും തരത്തിൽ ഇവിടുത്തെ നമ്മൾ ഇന്ന് കാണുന്ന ഈ സൗന്ദര്യത്തിന്റെ കാഴ്ച പറയുമ്പോൾ പ്രഷർ ശ്രദ്ധിക്കേണ്ട ഒരു കമലയുടെ ഒരു 10-25 വർഷം അല്ലെ, അല്ലെങ്കിൽ ഒരു 30 വർഷം മുമ്പ് ഇത് എത്രത്തോളം നമ്മൾ, അല്ലെങ്കിൽ ഉൾഗ്രാമം അല്ലെ, ഒരു തരത്തിലും ബന്ധങ്ങളില്ലാത്തൊരു ഗ്രാമം പോലെ കിടന്ന സ്ഥലമാണ്. ഒരു 1800s തന്നെ തോട്ടം വന്നിട്ടുണ്ടാവും ബ്രിട്ടീഷുകാരുടെ കാലത്ത്. അന്ന് മലപ്പുറത്തെ ഏറനാട് ഭാഗങ്ങളിൽ നിന്നുള്ള ഏറനാടൻ മാപ്പിളമാർ എന്നൊക്കെ നമ്മൾ പറയുന്ന അന്നത്തെ കാലത്ത് അങ്ങനെ കുടിയേറിയവരുടെ പിന്മുറക്കാർ, കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും വന്ന തൊഴിലാളികളുടെ പിന്മുറക്കാർ, അവർ മലയാളികളായി മാറി. അത് അജയ് എന്നോട് പറഞ്ഞത്, കർണാടകയിൽ നിന്ന് വന്ന് പിന്നത്തെ തലമുറയൊക്കെ മലയാളം, പക്ഷെ ചില പേരുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മല്ലയ്യ അങ്ങനത്തെ പേരുകളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ആളുകളുണ്ട്. ഇതിൽ വേറൊരു കാര്യം എന്നോട് ക്രിക്കറ്റ് അസോസിയേഷന്റെ നാസർ മച്ചാൻ എന്നോട് പറഞ്ഞത്, ഈ അദ്ദേഹത്തെ ഒരു നോട്ട് എനിക്ക് അയച്ചെന്നിരുന്നു, ഈ കോളിൻ കൗഡ്രി എന്ന് പറഞ്ഞ പഴയ ക്രിക്കറ്റ് പ്ലെയർ ഉണ്ട്, ഇംഗ്ലണ്ടിന്റെ ക്യാപ്റ്റനൊക്കെ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഫാദറാണ് വയനാട്ടിലെ ടീ പ്ലാന്റേഷൻസ് തുടങ്ങുന്നത്. അപ്പോൾ അദ്ദേഹമാണ് ഈ മുണ്ടക്കൈ ചുണ്ടേല എസ്റ്റേറ്റിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. പക്ഷെ അദ്ദേഹമാണ് ഈ മുണ്ടക്കൈയിലൊക്കെ ടീ പ്ലാന്റ് ചെയ്തത്. അപ്പോൾ ഈ വെള്ളർമല സ്കൂളിൽ ഒരു നെറ്റ്സ് കൊടുത്തിരുന്നു ക്രിക്കറ്റ് അസോസിയേഷൻ. അപ്പോൾ അത് സഞ്ജു സാംസണെ കൊണ്ടൊന്ന് ഉദ്ഘാടനം ചെയ്യിക്കണം, അന്ന് ഈ കോളിൻ കൗഡ്രിയുടെ ഫാദറിന്റെ ചരിത്രമൊക്കെ ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു അസോസിയേഷൻ. അങ്ങനെ അദ്ദേഹമാണ്, ആ സായിപ്പാണ് ഇവിടെ തേയില ആദ്യം പ്ലാന്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 1800s അന്ന് തൊട്ട് വന്ന തൊഴിലാളികളുടെ പിന്മുറയൊക്കെ ഉണ്ടാവും. ഒരു 150 വർഷത്തെ അല്ലേ മനുഷ്യവാസത്തിന്റെ ചരിത്രത്തിൽ നിന്നൊക്കെ വന്നിട്ടുള്ള 1920 ആ സമയത്തൊക്കെ പല ഭാഗത്തുനിന്ന് അങ്ങനെ വന്ന തൊഴിലാളികളാണ്. അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു ഇവിടുത്തെ ഒരു ചരിത്രം ഇതാണ്. അങ്ങനെ ഇവിടെ അജയ് പറഞ്ഞ പോലെ അറിവ് നേടുക, അല്ലെങ്കിൽ നമുക്ക് കിട്ടാതെ പോയ വിദ്യാഭ്യാസം അറിവ് നേടി പുറത്തൊക്കെ പോയിരുന്ന സജിമോൻ എന്ന് പറഞ്ഞ ആളുടെ വീടാണ് ഇപ്പൊ നമ്മൾ ഇതിന്റെ നേരെ മുന്നിൽ കാണുന്നത്. അദ്ദേഹം പുറമെ പോയി ജോലിയെല്ലാം കരസ്ഥമാക്കി അത്യാവശ്യം നല്ലൊരു വീടായി, പിന്നെ ഒരു ഇവിടെ ഇനി അവിടുത്തെ ജോലി വേണ്ട എന്ന് വിചാരിച്ച് വയനാട്ടിലേക്ക് തിരിച്ചു വന്നു. പിന്നെ മാനന്തവാടി ഭാഗത്ത് പുള്ളി റിസോർട്ട് നടത്തിയിരുന്നു, നമ്മളെ പടിഞ്ഞാറത്തറ ഭാഗത്ത്. ആ പുള്ളി ഇവിടെ വീടിൻ്റെ കുറച്ച് കൺസ്ട്രക്ഷൻ വർക്കായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു കുറച്ച് മാസങ്ങളായിട്ട് ഇവിടെ തന്നെയാണ് നിൽക്കൽ, അല്ലെങ്കിൽ ഇവിടെ നിൽക്കാറില്ലായിരുന്നു. പക്ഷേ അദ്ദേഹവും ഇന്ന് നമ്മളെ കണ്ടെത്താൻ കഴിയാത്ത രൂപത്തിൽ മാഞ്ഞിരിക്കുന്നു. അതാണ് കണ്ടില്ലേ, പുറത്തു പോയവരൊക്കെ നമ്മൾ മലയാളിക്കുള്ള ഒരു പ്രത്യേകത കൂടിയാണ്. നമ്മൾ എവിടെയൊക്കെ പോയാലും അല്ലേ കമലേട്ട്, അവസാനം നമ്മൾ ആ ജനിച്ച മണ്ണിലേക്ക് ഒന്ന് തിരിച്ചു വരാനുള്ള ഒരു ആഗ്രഹമല്ല, പലർക്കും സാധിക്കാതെ പോകും, പക്ഷേ ഒരു ആഗ്രഹം എല്ലാവരുടെയും മനസ്സിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് പുറത്തു പോയെങ്കിലും പിന്നീടും അവരുടെ അച്ഛനമ്മമാർ അല്ലെങ്കിൽ അവരുടെയും മുൻഗാമികളൊക്കെ പണിയെടുത്ത് ജീവിച്ച മണ്ണിൽ വീണ്ടും ജീവിതം പച്ചപിടിപ്പിക്കാമെന്ന് കരുതി ഇവിടെ വന്നവർ പോലും ഈ ഒരു ദുരന്തത്തിൻ്റെ ആഘാതത്തിൽ നമ്മളിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു എന്നതാണ്. അപ്പോൾ കാണുന്നത് അത്രയും സങ്കടമുണ്ടാക്കുന്ന കാഴ്ചകളാണ്, ഞെട്ടലുണ്ടാക്കുന്ന കാഴ്ചയാണ് ഇത്.